വീടിന്റെ അടുക്കള ഭാഗത്തെത്തിയ മൂർഖൻ പാമ്പിന് കണ്ണൂർ വെറ്റിനറി ആശുപത്രിയിൽ പൊതുജീവൻ. കഴുത്തിന്റെ ഭാഗത്ത് പരിക്കേറ്റിരുന്ന മൂർഖൻ പാമ്പിനെ ചേമ്പിലോടുള്ള ഒരു വീട്ടിലാണ് അവശ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ അറിയിക്കുകയും വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. 1.5 വയസ്സ് പ്രായമുള്ള മൂർഖൻ ഇപ്പോൾ 4 ദിവസമായി ചികിത്സയിലാണ്. മൂർഖൻ സുഖം പ്രാപിച്ചതായി കണ്ണൂർ വെറ്റിനറി ഡോക്ടർ ശരൺ ബി സാരംഗ് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പം കിട്ടിയേക്കുന്നത് ഒരു ഒരു കോബ്രയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതൊരു ജുവനൈലാണ്. ഇപ്പോൾ 3 ദിവസം മുന്നേ ഒരു ഹുഡിന് ഒരു ചെറിയൊരു ഇഞ്ചറി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഞ്ചറി അത്ര സീരിയസ് അല്ല, പക്ഷെ എന്നാലും ടോപ്പിക്കലായിട്ടുള്ള മെഡിക്കേഷൻസൊക്കെ ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഹീൽ ചെയ്തതായിട്ടാണ് അത് കാണുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് തന്നെ ഒരുപാട് റെപ്റ്റൈൽസ് ഇങ്ങനെ ഇഞ്ചേർഡ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ഇഞ്ചറീസൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ വിസറൽ ഓർഗൻസൊക്കെ പുറത്തേക്ക്, അതായത് ബോഡി ആ ഒരു കവറിങ് പുറത്തുള്ള സ്കിൻ മസിലൊക്കെ ടയറായിട്ട് ആ സീലോം ക്യാവിറ്റിയുടെ പുറത്തേക്ക് അതിൻ്റെ വിസറൽ ഓർഗൻസൊക്കെ വന്ന് അത് വളരെ ദയനീയമായ ഒരു മോശമായ അവസ്ഥയിലൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൺസൊക്കെ ഫ്രാക്ചറായിട്ട്, പ്രത്യേകിച്ച് ജോ ബോൺസ് ഒക്കെ ഫ്രാക്ചറായിട്ടും ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന ഒരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്. നല്ലൊരു ശതമാനം റെപ്റ്റൈൽസിനെയും നല്ല രീതിയിൽ അവരുടെ ബാക്ക് ടു നോർമൽ എന്നുള്ളൊരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. റെസ്ക്യൂവേഴ്സ് അവരെ നോക്കുകയും അത് കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശത്തോടു കൂടി തന്നെ അവരെ റിലീസ് ചെയ്യുകയും ചെയ്തു വരുന്നുണ്ട്. മഴയായത് കാരണം വെള്ളം കയറി മാളങ്ങളിൽ നിൽക്കാൻ കഴിയാത്തത് കാരണം പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇവയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തതിനാൽ തണുപ്പുള്ളപ്പോൾ ചൂട് തേടിയും ചൂട് കാലാവസ്ഥയിൽ തണുപ്പ് തേടിയും പോകും. ഈ കാരണത്താലാണ് മഴക്കാലത്ത് പലപ്പോഴും അടുക്കളയിലെ വിറകുകൾക്കിടയിലെല്ലാം പാമ്പുകളെ ധാരാളമായി കണ്ടുവരുന്നത്. ശ്രദ്ധിക്കാതെ വിറകെടുക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ നാട്ടിലിറങ്ങുന്ന പാമ്പുകളെ ആളുകൾ തല്ലിക്കൊല്ലാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ പാമ്പുകളോട് ഈ രീതിയിൽ പെരുമാറരുതെന്നാണ് വനം വകുപ്പ് നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ പാമ്പുകളെ കണ്ടെത്തിയാൽ ഉടൻ വനം വകുപ്പിനെയോ ബന്ധപ്പെട്ട റെസ്ക്യൂ ടീമിനെയോ വിവരമറിയിക്കണം. അവർ വീടുകളിലെത്തി പാമ്പിനെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റും. ഫോട്ടോഗ്രാഫർ കൂടിയായ രഞ്ജിയാണ് മൂർഖൻ പാമ്പിനെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഭേദമായി എന്ന ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അതേ തുടർന്ന് ഇന്ന് അതിനെ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുകയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അവർ തുറന്നു വിടുകയാണ് ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.